എന്നാ പയ്യ പറയണ പയ്യ പറയല്ലേ ആൾക്കാരെല്ലാം കേൾക്കുന്നു എന്നെ നാണം കെട്ടാതെ എല്ലാരും നമ്മൾ ഈ പരിപാടി ഇവിടെ ഞങ്ങളിവിടെ വെച്ച് അടക്കി ഇവരെ എല്ലായിടത്തും വിളിച്ചു പറയുന്നത് ഞാനിത് കൊളമാക്കുന്നുണ്ട് അപ്പൊ ആൾക്കാരെല്ലാം നോക്കി ചിരിയ എന്നെ ചെയ്യോ അല്ലേ ഞങ്ങൾക്ക് ഒരു വ്യത്യസ്വാതന്ത്ര്യം ഇല്ലല്ലോ ഇവിടെ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് കട്ടപ്പനയിൽ വന്ന് നിന്ന കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞു നിർത്തിയത് അപ്പൊ വീഡിയോ തുറക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണാൻ ശ്രമിക്കണം. അത് തന്നെയാണ് മെയിൻ ആയിട്ട് ഒരാൾ. പിന്നെ രണ്ടാമത്തെ കാര്യം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇതുവരെ ഫോളോ ചെയ്യാത്തൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യണം. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാം ലിങ്കും കൊടുക്കുന്നതായിരിക്കും. കയറി കേട്ടോ, കയറി ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അല്ലേ സപ്പോർട്ട് ചെയ്യൂലേ കേട്ടോ. എന്നാ ബാങ്ക് കയറി ലൈക്കടി ഫോളോ ചെയ്യണം. പിന്നെ അപ്പോൾ ഇനി പറയാനുള്ള കാര്യം വെച്ചാൽ നമ്മളന്ന് കട്ടപ്പന വന്നു. കട്ടപ്പന വന്ന് നമ്മൾ ആ പമ്പിൻ്റെ അവിടെ കിടന്ന പോലെയാണ് നമ്മളന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. നമ്മളാ പിന്നെ പമ്പിൻ്റെ അവിടെ പിറ്റേ ദിവസം രാവിലെ എണീക്കാൻ നേരത്ത് അവിടെ എണീറ്റു നമ്മൾ എന്നിട്ട് അന്നാണ് നമ്മൾ ശരിക്കും കേരളത്തിൽ വന്നല്ല. നമ്മുടെ യാത്രയിൽ ആദ്യമായിട്ട് ഈ ഗൂഗിൾ മാപ്പ് പിന്നെ അതുപോലെ ഈ ഗൂഗിളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ ഓരോ ലൊക്കേഷനൊക്കെ നോക്കി ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകാനൊക്കെ തുടങ്ങിയത് അന്ന് പോലെ അല്ലടാ. ആ അതായത് നമ്മള് എന്താ പറയാ ഈ കട്ടപ്പന വന്നു അതിന്റെ തൊട്ടടുത്ത് അന്ന് നമ്മുടെ അലക്സ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ പറഞ്ഞു തന്നാണ് അഞ്ചുരുളി അയ്യപ്പൻ കോവിൽ അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട് കാണാൻ. അപ്പൊ അതൊക്കെ അതിന്റെ അടുത്ത് ഈ കട്ടപ്പന അടുത്ത് സ്ഥലങ്ങളൊക്കെയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ മൊബൈൽ ഉപയോഗിച്ച് ഓരോ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അതായത് ട്രാവൽ, അതായത് ഇപ്പൊ നമ്മൾ മധുരന്ന് പിന്നെ കേരളത്തിൽ വരുന്ന റൂട്ടല്ല, അല്ലാതെ നമ്മളിപ്പം ഈ മാപ്പ് ഉപയോഗിച്ച് നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ചേച്ചിനെ കാണിച്ചിട്ട് അനീത്തിനെ കാണിച്ചിട്ട് ചേച്ചിനെ കെട്ടിച്ചിരുന്ന ആ അങ്ങനത്തെ പരിപാടിയൊക്കെ കണ്ടാൽ ഞങ്ങൾ ഇഷ്ടം പോലെ മാപ്പ് പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ ഞങ്ങൾ കാട്ടിലൊക്കെ കയറ്റിട്ടുണ്ടല്ലോ. റോഡിൽ ഒരു പാലത്തിന്റെ അത് ഒരു വണ്ടി പോലും കേറൂലാത്ത സ്ഥലത്തോട്ട് കേറ്റിവിട്ടിട്ടുണ്ട്. അമ്മോ അങ്ങനെ കുറെ സ്ഥലത്ത് ഞങ്ങൾ പെടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പം വീണ്ടും ഇതാണ് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിഷയത്തിൽ നിന്ന് ഞങ്ങൾ തെന്നിമാരിപ്പം അടി. എന്നിട്ട് നമ്മൾ ഈ അന്ന് നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അഞ്ചുരുളി എന്ന് പറഞ്ഞ സ്ഥലമാണ് അന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി തീരുമാനിച്ച. അന്ന് പോകുമ്പോൾ അഞ്ചുരുളി എന്താണെന്ന് അറിയത്തില്ല, ഇന്നവരെ അഞ്ചുരുളി കണ്ടിട്ടില്ല, എന്നാന്നൊന്നും അറിയത്തൊന്നുമില്ല. അതിൻ്റെ ചെറിയ ഫോട്ടോ കണ്ടു ഇങ്ങനെ ഒരു ടണലിൻ്റെ അകത്തോടെ ഇങ്ങനെ വെള്ളം വരുന്ന കാര്യങ്ങളൊക്കെ കണ്ടു, അത് ആ ഗൂഗിളിൽ കണ്ടതാണ്. പിന്നെ എന്നിട്ട് നമ്മൾ അവിടുന്ന് ലൊക്കേഷൻ ഇട്ട് അഞ്ചുരുളിക്ക് ഈ കട്ടപ്പന ഈ അഞ്ചുരുളിക്ക് പോകുന്ന വഴിയുടെ അവിടുന്ന് കിടക്കുന്ന ഈ പമ്പിൻ്റെ അവിടുന്ന് നമ്മൾ ലൊക്കേഷൻ ഇട്ട് വണ്ടി അവിടുന്ന് തിരിച്ചൊടിക്കുകയാണ്. അവൻ തിരിച്ച് അന്ന് ഈ വണ്ടിക്ക് പ്രശ്നം വെച്ചാൽ 15 കിലോമീറ്റർ പെർ മൈലേജ് ഉണ്ടെന്ന് പറഞ്ഞാലും പിന്നെ വണ്ടിക്ക് അത്ര മൈലേജ് ഒന്നും ആ സമയത്ത് കിട്ടരുത്. ആ മേളിയിൽ നിന്ന് ആ അപ്പം അത്ര മൈലേജ് ഒന്നും കിട്ടുന്നൊന്നുമില്ലായിരുന്നു. ഈ രാവിലെ നമ്മൾ അവിടുന്ന് വണ്ടി തിരിച്ച് കുറച്ച് അപ്പുറത്തോട് മാറ്റിയിട്ട് ഈ ബാത്റൂമിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊതു സ്ഥലത്തൊന്നും ബാത്റൂമൊന്നും പോലെ അടി ഏത് സ്ഥലത്ത് നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ തമിഴ്നാട് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ പമ്പിൽ നിന്ന് വണ്ടി തിരിച്ച് ആ പമ്പിലേക്ക് കയറ്റി നമ്മൾ എണ്ണ അടിച്ച് നമ്മൾ ജീവിതത്തിൽ അത്ര മറ്റേ ട്രാവൽ ചെയ്തിട്ടില്ല ഏറ്റവും നല്ല ഇടപെടലും കാര്യങ്ങളൊക്കെ ലിവിന് ഇച്ചിരി കയ്യാട്ട് കൂടുതലോട്ട് പിടിച്ചു വെച്ചാൽ. എന്നിട്ട് നമ്മൾ ആ പമ്പിൽ കയറി അവിടെ എണ്ണ അടിച്ചു. എണ്ണ അടിച്ചിട്ട് നമ്മള് അവിടെ കയറി കുളിച്ച് അവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. സെറ്റപ്പ് പമ്പ എന്നാ ഇന്ത്യൻ ഓയിലിന്റെ ഒരു പമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഇത്രയും ഇടപെടലും ഇത്ര ക്ലീനിങ്ങും ആദ്യമായിട്ട് ഒരു പമ്പ് കണ്ട. അതെന്നറിയില്ല ഒരു വ്യത്യസ്തമാണ്, ബാക്കിയൊക്കെ പമ്പിൽ നിന്ന് ആട്ടും തുപ്പും തരില്ല. പ്രത്യേകിച്ച് പ്രത്യേക സ്നേഹം കൂടിയാ. ആ ഇടുക്കി വെച്ചാൽ അത്യാവശ്യം സെറ്റപ്പ് സ്ഥലം കേട്ടോ എല്ലാവരും ഭയങ്കര. കാരണം എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും ടൂറിസ്റ്റുകൾ എന്നിട്ടാന്ന് തോന്നുന്നു അങ്ങനെ ആയത്. അങ്ങനെ പറയുന്നത് തെന്നിമറുള്ളൂ. എന്നിട്ട് നമ്മൾ അഞ്ചുരുളിയിലേക്ക് ഇവിടുന്ന് എണ്ണയൊക്കെ അടിച്ച് വീണ്ടും അഞ്ചുരുളിയിലേക്ക് യാത്ര, അതായത് ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അഞ്ചുരുളി ചെല്ലാൻ നേരത്തെ ഒരു തോട് വേണം. അപ്പൊ നമ്മൾ എബിൻ പറഞ്ഞ എബിനെ നമുക്ക് എന്നോട് തുണിയല്ല നമുക്കൊന്ന് അലക്കിയിട്ടാലോ, പിന്നെ ഞാൻ തന്നെ അലക്കണ്ടാറും പറഞ്ഞു വേണ്ട നമുക്ക് പോയാക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വഴിയിൽ വണ്ടി സൈഡാക്കി ഒരു വലിയ വീടൊക്കെ ഉള്ള സ്ഥലമാണ്. അതിന്റെ അടിയിൽ നമ്മൾ വണ്ടി കരുതി അവിടുന്ന് ഭക്ഷണമൊക്കെ വെച്ചുണ്ടാക്കി അവിടുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് വണ്ടിയൊക്കെ റെഡിയാക്കി അവിടുന്ന് നമ്മൾ നേരെ അഞ്ചുരുളിക്ക് കയറി അങ്ങ് ചെന്ന് ഈ
അത് ആദ്യം നല്ല റോഡായിരുന്നു, പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് ഇച്ചിരി മോശം റോഡുകളാണ്. അങ്ങനെ നമ്മൾ അഞ്ചുരുളിയിൽ അവിടെ കൊണ്ടുപോയി നിർത്തി, നിർത്തിയിട്ട് ഇങ്ങനെ ഇറക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു കുഴിയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി അവിടെ ചെന്ന് ഒരു ഓവർ ഇച്ചിരി റേസും കൊടുക്കുന്നത് പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ആളില്ലേ കറുത്ത് പോകും കേട്ടോ. സത്യം പറഞ്ഞു അവിടെ ഒച്ചയ്ക്ക് കേട്ടോ അപ്പുറത്തെ ഇപ്പുറത്തെ പറമ്പിൽ നിന്നൊക്കെ ആൾക്കാർ കട്ട പോകാൻ വേക്കിരിക്കുന്ന ആളെന്ന് വെച്ചിട്ടുണ്ടെ കറുത്ത് പോകും പറഞ്ഞു. റോഡിലൊക്കെ ഇല്ല അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെ കട്ട കരിയായിട്ട് അവിടെ കിടക്കും. എന്നിട്ട് ഞങ്ങൾ അവിടെ അഞ്ചുരുളിയിൽ ഇറങ്ങി, നമ്മളവിടെ എല്ലാം ഇറങ്ങി ആ ഭാഗങ്ങൾ നമ്മൾ ആദ്യം സാഹസികമായിട്ട് ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ അഞ്ചുരുളിയുടെ ആദ്യം നമ്മൾ ടണൽ കാണാതെ നമ്മൾ നേരെ വെറൈറ്റിക്ക് വേണ്ടി മറ്റേ ട്രക്കിങ്ങിന് പോയി. മറ്റേ ഈ ഗോത്രവർഗ്ഗം എന്നല്ല വില്ലേജ് അവിടെയുള്ളവരോട് നമ്മൾ ചോദിച്ചു അപ്പൊ ഇതെങ്ങനെയാ മറ്റേ മരത്തിന്റെ അകത്ത് ഓരോ സിഗ്നൽ ഉണ്ടെന്ന് പറഞ്ഞേ. ഞങ്ങൾ ആ സിഗ്നല് നോക്കി നേരെ അങ്ങ് നടക്കാൻ തുടങ്ങി. അപ്പൊ നമ്മള് ഈ അഞ്ചുരുളിയുടെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ട്രക്കിങ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അതായത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ബോർഡ് ഉണ്ട്, ഇങ്ങോട്ട് പോയാൽ അഞ്ചുരുളിയുടെ മറ്റേ ടണൽ, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ട്രക്കിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. പിന്നെ കയറി വരുന്നതിന്റെ വലിയൊരു ബോർഡും ഉണ്ട് അവിടെ എല്ലാ സംഭവം ആ ഏരിയയിലെ എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും കാണുന്നില്ല. ആ എന്നിട്ട് പറഞ്ഞു തന്നെ. എന്നിട്ട് ഞങ്ങൾ ഞാനും ലിബിനും കൂടെ ട്രക്കിങ്ങിന് കയറി അങ്ങോട്ട് നടന്ന് നടന്ന് പോവാണ്. അപ്പോൾ അവിടുന്ന് കുറേ അഞ്ചാറ് പിള്ളേർ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചാൽ എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളതെന്ന് വെച്ചാൽ അവർ പറഞ്ഞ് ഇങ്ങനെ ട്രക്ക് ചെയ്ത് കുറേ അനുഭവങ്ങളുണ്ട്, കുറേ സെറ്റപ്പാണ്, അങ്ങ് അവിടെ ചെല്ലുമ്പോൾ കുറേ ട്രൈബൽസിൻ്റെ വീടൊക്കെ കാണാമെന്ന് പറഞ്ഞു, വില്ലേജ് വീടൊക്കെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓ ശരി നമുക്ക് ഈ നടക്കുന്നൊന്നും വലിയ വിഷയമുള്ള കേസൊന്നും അല്ല കേട്ടോ. അപ്പൊ നമ്മള് നമ്മള് ശരി ആ പോയേക്കാം. അപ്പൊ അവരോട് ചോദിച്ചു ഇത് എങ്ങനെയാ വഴിയൊക്കെ മനസ്സിലാകും അത് ഓരോ മരത്തിലൊക്കെ. ഞാന് ഇവനോട് പറഞ്ഞേ ഞങ്ങളുടെ വീട്ടിലോട്ടൊക്കെ പോകുന്ന വഴി ഇതിന്റെ അപ്പുറമാ എന്നെ കാണാന്ന്. അപ്പൊ നമ്മള് ആരെയൊക്കെ വെച്ച് അങ്ങ് കേറി പറ്റാലേക്ക് കേറി പോവാ. ഉള്ളേക്കുള്ളിലേക്ക് ഇറങ്ങുന്നത് ഒരു മനുഷ്യനും ഇല്ല, ചെറിയ പേടിയൊക്കെ വരും. കാരണം പിന്നെ അതിന്റെ ഇടയ്ക്ക് ഈ കിളികളൊക്കെ അങ്ങനെ ഭയങ്കര ടച്ചിലൊക്കെ അല്ലേ, ഭയങ്കര നാച്ചുറലായിട്ട്. പിന്നെ ഈ മറ്റേ ഈ ഓടയുടെയൊക്കെ ടക്ക ടക്കാന്നടിക്കുന്ന സൗണ്ട് പേടി വരും. ആ നമ്മൾ എന്നിട്ട് നടന്ന് നടന്ന് അങ്ങ് കയറി. അപ്പൊ നമ്മളിങ്ങനെ കയറി പോകാൻ നേരത്തെ ഓരോ മരത്തിൽ ഇങ്ങനെ ആരോ കൊത്തി വെച്ചിട്ടുണ്ട് ഈ വഴിക്കാണ് പോകണം, അങ്ങോട്ടും കൂടെ കുറെ വഴിയുണ്ട് കേട്ടോ, ഈ വഴിക്ക് പോകണം ആ വഴിക്ക് പോകണം എന്നല്ലേ. ഇന്നൊക്കെ ഇല്ല ഞാൻ ഫസ്റ്റ് ഞാൻ മുന്നിൽ പോയി പേടിച്ചിട്ട് പിന്നെ മെല്ലെ മെല്ലെ ഞാൻ മേക്കോട്ടെ. നമ്മൾ മാത്രം ഉള്ളല്ലോ അതിന്റെ ഒരു ഇതാണ്. പിന്നെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങ് കുറച്ചല്ലാത്തത് ആ ഒരു പിന്നെ വില്ലേജിലുള്ള രണ്ടുപേരെ കണ്ടുമുട്ടി. അപ്പൊ അവര് പറഞ്ഞു ഇതിന്റെ അകത്ത് ഇപ്പം പിന്നെ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇതിന്റെ അകത്ത് കൃഷി ഒക്കെ ഉണ്ട് കുറച്ച് രീതിയില്, പിന്നെ കുറച്ച് ശല്യം ഒക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ പുറത്തുള്ള ആൾക്കാരും കുറെ സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ട്, പണി കിട്ടും. അപ്പൊ നമ്മളും അവിടെ എന്നിട്ട് നമ്മൾ നടന്ന് കയറി കേട്ടോ, നമ്മൾ നടന്ന് കയറി അവിടെ അവരുടെ ഏരിയ ഒക്കെ കണ്ട് അതൊക്കെ കണ്ട് നമ്മൾ അപ്പം തന്നെ തിരിച്ചറിയാല്ലേ. അന്നപ്പം തന്നെ ആ ചേട്ടന്മാരോട് കുറെ കത്തിയെല്ലാം വെച്ചിട്ടുണ്ട് വില്ലേജില്. ആ വില്ലേജ് പുള്ളിയോട് കുറെ നേരം സംസാരിച്ചു പുള്ളിക്കാരൻ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്റെ സാധനത്തിന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് വരിക്കുന്നത് തെറ്റാലി തെറ്റാലിനെ കുറിച്ച് കുറെ തള്ളൊക്കെ തന്നെയാണ് അവര് തെറ്റാലിയൊക്കെ ഉപയോഗിച്ചു. പട്ടി വന്നാലും കുരങ്ങനൊക്കെ വന്നാലും തെറ്റാലിക്ക് അടിച്ചുവിടുക ചെയ്യുന്നത് അവര് തെറ്റാലി. എന്നിട്ട് നമ്മുടെ അന്നത്തെ പ്രശ്നം വെച്ചാൽ നമ്മൾ അന്ന് ഉപയോഗിച്ച സാംസങ്ങിന്റെ ഒരു ക്യാമറ, അത് എങ്ങോട്ട് പിടിച്ചാലും അങ്ങോട്ട് എങ്ങനെ പിടിച്ചാലും അത് ഭയങ്കര ഷേക്കിംഗ്, മൈക്കൊക്കെ ഭയങ്കര കംപ്ലൈന്റ്. ഇലക്കൃഷിയാണ് അതിന്റെ ഉള്ളിലുള്ളത്. ആ ഇലക്കൃഷി 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 അന്ന് നല്ല രീതിയിൽ. പക്ഷെ നമുക്ക് ഈ അഞ്ചുരയിലെ മെയിൻ കാഴ്ച താഴെയാണെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ നമ്മുടെ വിചാരം മെയിൻ കാഴ്ച മേലിലാണ്, അതാണ് ഏറ്റവും വലിയ വിഷയം. അത് ഞങ്ങൾ ഈ യാത്ര ചെയ്യാൻ നേരത്തെ ഇപ്പൊ നമ്മൾ ചില ദിവസം അതായത് ഇപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ പുറത്തുനിന്ന് കഴിക്കാന്നൊക്കെ വിചാരിച്ചു, അപ്പൊ ചെറിയ പൈസക്ക് ഭക്ഷണം കിട്ടും, അഞ്ചു രൂപ ഇഡലി കിട്ടാൻ നേരത്ത് അങ്ങനെ കിട്ടുന്ന സ്ഥലത്ത് വരുമ്പോൾ ഞങ്ങളുടെ ഒരു മെയിൻ പ്രശ്നം വെച്ചാൽ ഞങ്ങളുടെ അത് എന്റെ ഒരു മിസ്റ്റേക്ക്. അതായത് നമ്മൾ ഏറ്റവും തിരക്കുള്ള കടയിൽ ഞാനിൽ ഇവന് കയറൂലേ, നല്ലത് അന്വേഷിച്ച് നല്ല അന്വേഷിച്ചു ലാസ്റ്റ് ഏറ്റവും മോശം കടയിലായിരിക്കും പോയി കയറുന്നത്. അബദ്ധമേ എന്ത് നമ്മൾ എന്ത് സംഭവിച്ചാലും അബദ്ധം ചെയ്യത്തുള്ളൂ, എന്നാ കാര്യം ചെയ്താലും. നമ്മള് നമ്മളൊക്കെ എന്തോരം ആൾക്കാർ യാത്ര പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാവോ, യാത്രയില് ഈ പൈസ ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ മേടിച്ചിട്ടൊക്കെ ഉണ്ട്. ഈ നമ്മളിപ്പോ ഇങ്ങനെ ഒരു വഴിയിലൂടെ ചെന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടായിരിക്കും ഒരു വഴിയിലേക്ക് പോകണേ, നമ്മൾ ആ വഴിയുടെ അവിടെ ചെന്നിട്ടായിരിക്കും ഒരാളോട് സംശയം ചോദിക്കുന്നത്. അയാൾ പറയും ഞാൻ വണ്ടിയൊക്കെ ഇറങ്ങി ഇങ്ങനെ കലം കാണിച്ചു, അയാൾ ഇങ്ങനെ തിരിച്ചവിടെ കൊണ്ടിട്ട് 300 രൂപ മേടിക്കും. നമുക്ക് ഇഷ്ടം പോലെ പറ്റും. പിന്നെ പിന്നെ നമുക്ക് സംഭവം പിടിയിട്ടോ, അങ്ങനെ നമ്മൾ ഈ ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. ഗൂഗിൾ അമ്മച്ചി അങ്ങനെയാണ് ഈ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. വീണ്ടും തെന്നി മാറി. എന്നിട്ട് നമ്മൾ മേളിൽ കയറിയിട്ട് മേളിൽ നിന്ന് ശരിക്കും നമുക്ക് അഞ്ചുരുടെ കാഴ്ചകൾ താഴെയാണ് ശരിക്കും നമുക്ക് അറിയത്തില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ആ നമ്മളവർക്ക് മേളിലാണ് നമ്മൾ തന്നെ ഓർത്തു പറയാം ഇതിന്റെ അകത്ത് മറ്റേ ഈ
പണ്ട് കാലത്ത് ടിവിയിലൊക്കെ കാണുന്ന പോലെ ആദിവാസികൾ കാണും, അങ്ങനെ കാണും, ഈ പണ്ടത്തെ കാലത്തെ പോലെ വീട് കാണും. ഇത് നമുക്ക് എത്രയാണ് 100 കിലോമീറ്റർ മറ്റേതായത്, നമുക്ക് നടന്ന് ഈ സാധനം എത്തിക്കണം, ഇനി ആൾക്കാർ അവിടെ ചെന്ന് ആക്രമിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ചിന്ത. അവിടെ അതിന്റെ അറ്റത്തി അല്ലെ നമ്മുടെ പോലത്തെ സാധാരണ ഒരു വീട്. ഞങ്ങൾ ചെന്നത് സ്പീഡിലാ തിരിച്ചറങ്ങി. നല്ല വീട്, നല്ല വീട്, പിന്നെ ഫുള്ള് ഏല കൃഷി, വാര കൃഷി, ഇത് കണ്ടത് ഞങ്ങൾ കിളി പോയി. ഞങ്ങൾ അത് ചെന്ന സ്പീഡിൽ അതേപോലെ തിരിച്ചിറങ്ങി വന്നു. നമ്മളപ്പോ അഞ്ചുരുളിയിലേക്ക്, അല്ല അഞ്ചുരുളിയിലെ ടണൽ കാണാൻ വേണ്ടി ഇറങ്ങി ചെന്നു. അങ്ങനെ ഇറങ്ങി ചെന്ന് ഇവിടെയൊക്കെ ഞങ്ങളിപ്പോ ഇരിക്കുന്ന ഞങ്ങളുടെ വീടിന്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലൊക്കെ ആൾക്കാർ ഇറങ്ങി നോക്കണേ. ഈ ഇപ്പംമാര് എന്നെ പ്രാന്ത, ഈ ലോക്ക്ഡൗൺ സമയത്ത് കാണിക്കുന്നത് എന്റെ കൂട്ടുകാരന്റെ വീടാട്ടോ, അത് എല്ലാരും നോക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങി, ഇവിടെയൊക്കെ താമസമുണ്ട്, ഇവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങി നോക്കുന്നുണ്ട്. അവിടെ പള്ളിയിലച്ചൻ വരെ ഇറങ്ങി നോക്കുന്നുണ്ട്. ഇപ്പംമാര് എന്നെ പ്രാന്ത ഈ സമയത്ത് കാണിക്കുന്നു. ഇടയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങളിവിടെ പണ്ട് ഭയങ്കര കൂറകളായിരുന്നു, ഇപ്പഴ നമ്മൾക്ക് അത്യാവശ്യം വിലയൊക്കെ ആയ. നേരത്തെ ഒരു വിലയില്ല, നല്ല പിന്നെ നമ്മളെന്നും ഒറ്റപ്പാട് വലമ്പൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മൾ നമ്മളല്ല, നമ്മൾ റെഡിയായി മാറി കേട്ടോ. കാരണം ചിന്താഗതി മാറിക്കഴിഞ്ഞപ്പം നമ്മൾ തന്നെ സ്വയം മാറി അല്ലേ. ഒരു വീഡിയോ ഞങ്ങൾ ഞങ്ങളുടെ വിദ്യാഭ്യാസം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാട്ടോ. ലിവിൻ പ്ലസ് വൺ ആണ് കേട്ടോ, ജയിച്ചില്ല. ഞാൻ പ്ലസ് ടു 5 പ്രാവശ്യം എഴുതി, ഞാൻ ജയിച്ചാളാ. എനിക്ക് ഭയങ്കര വിദ്യാഭ്യാസം, കൂടുതൽ വിദ്യാഭ്യാസം എനിക്കാ. എന്നിട്ട് നമ്മള് പിന്നെ നമ്മള് അഞ്ചുരുളി കാണാൻ പോയി. അഞ്ചുരുളി കാണാൻ പോയിട്ട് അഞ്ചുരുളി ടണലിന്റെ അടുത്തിരിക്കാതെ, അഞ്ചുരുളി ടണൽ കാണാൻ പോയിട്ട് ഈ ടണൽ എനിക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ടണൽ കാണാൻ പോയി. ഈ ടണലിന്റെ അകത്തുനിന്ന് വെള്ളമൊക്കെ വരുന്നത് കണ്ടു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചീർപ്പാഞ്ഞ് വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പോ. അതിന്റെ അകത്തൂടെ പോയിട്ട് ഒരാൾ പറഞ്ഞു ഇതിന്റെ അപ്പുറം പോയിട്ടുണ്ടെങ്കിൽ എത്ര 15 കിലോമീറ്റർ അപ്പുറം കാണാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ, അത് എത്ര കിലോമീറ്റർ എത്ര ടൗൺ ഞങ്ങൾ നമ്മൾ അത് കഴിഞ്ഞ് വീണ്ടും പോയിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി. പിന്നെ പറയാം, ഞങ്ങൾ അതിന്റെ അകത്തോടെ നടക്കാൻ തുടങ്ങി. പകുതി ലാസ്റ്റ് അങ്ങോട്ടെത്തിയപ്പോ തന്നെ ഇരുട്ടെത്തി. ഞങ്ങൾ പിന്നെ തെന്നാനും തുടങ്ങി, പിന്നെ തിരിച്ചു വന്നു. കുറച്ചൂരൊന്നും പോകാൻ പറ്റില്ല അതിന്റെ ഉള്ളിൽ കൂടെ. നമുക്ക് പിന്നെ ഇതിന്റെ അകത്തൊക്കെ നമുക്ക് നമുക്ക് ഇനി എവിടെ പോയാലും പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് പോകണമെന്നൊന്നുമില്ല. അവിടെ എങ്ങനെ അറ്റം പറ്റാൻ പറ്റി ഇരുട്ട് വരെ നിക്കണമെന്നാണ് ആഗ്രഹം. എന്നിട്ട് എവിടെയും സേഫ് ആയ ഒരു സ്ഥലത്ത് അന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് അത് ഇവൻ വേറൊരു പൊട്ടത്തര ഇറക്കിയത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ അഞ്ചുരുടെ താഴോട്ട് ആ പോകുന്ന വഴിയിലോട്ട് ആ വണ്ടി അങ്ങ് ഇറക്കി. ഇച്ചിരി മഴയുള്ള സമയമായിരുന്നു. ഇവൻ ആ വണ്ടി കൊണ്ട് ഇറക്കിയിട്ട് വണ്ടി പിന്നെ തിരിച്ചിങ്ങനെ അത് എപ്പോഴാ ഒരു ബസ്സുകാരവിടുന്ന് കേറ്റിക്കൊണ്ട് വരാൻ ഞാൻ ഇറക്കി. എന്തോ ദൈവാനിയാണ് ബസ് ഇങ്ങനെ കേറും, ഇവനിങ്ങനെ ഇറക്കോ ബസ്സിന് ഇത് ചവിട്ടിട്ട് കിട്ടുന്നില്ല. തെന്നി തെന്നി പോവാ ബായത്തലാണ് ആ വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി കുത്താഞ്ഞ് അവിടുന്ന് അത് അഞ്ചുരുളിയിൽ താഴോട്ട് ഇറക്കി. ടയർ എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി മറ്റേ സൈഡ് പിടിക്കൂല. അങ്ങനെ ഈ ടയർ കിടന്ന് കത്തി തീരാതെ അല്ലാതെ ഈ വണ്ടി അനങ്ങുന്നില്ല അവിടുന്ന്. എന്നിട്ട് ഒരു വിധത്തിലാണ് നമ്മള് ഈ സംഭവം പിന്നെ അവിടുന്ന് വണ്ടിയൊക്കെ കയറ്റി നമ്മൾ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ അടുത്ത ലക്ഷ്യം വീണ്ടും നോക്കി. ഇവിടുത്തെ നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ്, പണ്ടത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കട്ടൻ വീഡിയോ വലി നിർത്തി, വലിയൊക്കെ നിർത്തി കേട്ടോ, വലിയൊക്കെ പൂർണ്ണമായിട്ട് ഞങ്ങൾ നിർത്തി പരിപാടി. ആ പ്രസ്ഥാനം 2020 ഇപ്പൊ വീഡിയോ വലി നിർത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കണ്ടുപിടിച്ചു. ഇപ്പൊ നമുക്ക് നിർത്തണമെന്ന് വെച്ചാൽ പെട്ടെന്ന് നിർത്തേണ്ട ഒരു കേസേ ഉള്ളൂ. ഇപ്പൊ ഞാൻ വലിച്ചിട്ട് ഇപ്പൊ ഒരു 10 ദിവസമായി. എന്ന് വെച്ചാൽ ഒരു കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് വാലിട്ട് കടിച്ചോണ്ടിരുന്നാൽ മതി. ആ സമയമാകുമ്പോ ഞാൻ ചിന്തിക്കാറില്ലേ വലിനെ കുറിച്ച്, വലിയുടെ കാര്യം ചിന്തിക്കാറുണ്ട്. നമുക്ക് അത് നിർത്താൻ കേട്ടോ. എന്നിട്ട് നമ്മൾ വിഷയത്തിന് തെന്നി മാറൂലേ. ആ വരുവാ. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ഗൂഗിൾ മാപ്പിനെ, ഗൂഗിൾ മാപ്പല്ല ഈ ഗൂഗിളിനെ ആശ്രയിച്ചു അടുത്ത നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് എവിടെയാന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് നമ്മൾ അയ്യപ്പൻ കോവിൽ എന്ന് പറഞ്ഞ സ്ഥലം, അതായത് മറ്റേ തൂക്കുപാലുള്ള സ്ഥലത്തോട്ട് നമ്മൾ വെച്ച് പിടിച്ചു. അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടുന്ന് നമ്മൾ ഓടിച്ച് വണ്ടി ഇറക്കി അവിടുന്ന് ഓടിച്ച് നമ്മൾ അയ്യപ്പൻ കോവിലെടുത്തു. ഏതാണ്ട് ഒരു കുറച്ച് അയ്യപ്പൻ കോവിലും ബാക്കിയുള്ള കാഴ്ചകളും ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് ഞങ്ങൾ നാളെ വരാം, നാളെ പറയാം. അയ്യപ്പൻ കോശി എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കാം. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ എഴുതണം. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് അമർത്തിട്ട് ഓളി ഞെക്കണം. കുറെ പേര് നമ്മുടെ ചാനലിനകത്ത് ഓളി ഞെക്കാത്തവരുണ്ട്. അതെ, സബ്സ്ക്രൈബ് ചെയ്ത് ഓളി ഞെക്കാത്തവർ 10,000 പേര് സബ്സ്ക്രൈബ് ചെയ്താൽ 3,000 പേര് ഓളി ഞെക്കിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ അത് പറയില്ല പാടാ. അതായത് നിങ്ങൾ വീഡിയോ ഒരു 3 മിനിറ്റ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് അതിന്റെ ഊളും കൂടെ ഞെക്കണം കേട്ടോ. കാരണം നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അതിൽ 3,000 സംതിങ് ആൾക്കാർ മാത്രമേ നമ്മുടെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ. എന്തൊരു കഷ്ടം നോക്കി, 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് 3 പേര്. അതെ, അന്നേരം എല്ലാവരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളതിൽ ഇപ്പം തൊട്ടടുത്ത് അവിടെയാണ് കൊട്ടാരം ഇരിക്കുന്നത്, പക്ഷെ അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾ. അവിടെ എന്നു വെച്ചിട്ട് നോട്ടിഫിക്കേഷൻ ചെല്ലില്ല, അങ്ങനെ ചെറിയൊരു പ്രശ്നം വരും. ആ അതാണൊരു വിഷയം. അപ്പം അത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുക്രിയ.
നന്ദി അതാണ്.